gente puño, man. So hey guys, welcome back to my channel. So നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാനാണ് പോണത്. നമ്മൾ ശരിക്കും എന്താ പറയുക, ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിറങ്ങിയതല്ല. നമ്മൾ ഒരു വണ്ടി നോക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഒരു രണ്ട് മൂന്ന് ഐ തിങ്ക് ഒരു ടു മന്ത്സ് ബിഫോർ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഒരു നാല് ബൈക്കുകൾ വെച്ചിട്ട് പൊട്ടൻഷ്യലി എൻ്റെ പുതിയ ഒരു ബൈക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് ഒരു സൂപ്പർ ഒരു 600 cc സൂപ്പർ ബൈക്ക് റേഞ്ചിലുള്ള വണ്ടികളാണ്. സോ ഇന്ന് ഞാൻ അതിൽ ഒരു വണ്ടി ജസ്റ്റ് ഓയലക്സിൽ കണ്ടിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ്. സോ ഞാൻ വിചാരിച്ചിരുന്നത് കേരളത്തിൻ്റെ വെളിയിൽ നിന്ന് വണ്ടി എടുക്കാമെന്നാണ്. അതായത് ബാംഗ്ലൂർ ഡൽഹിയിൽ നിന്നൊക്കെ ആകുമ്പോഴത്തേക്കും അധികം വലിയ പൈസ ഇല്ലാതെ കിട്ടുമായിരുന്നു. പിന്നെ അതൊക്കെ ആണെങ്കിലും പ്രീ രജിസ്റ്റർ ചെയ്താൽ മതിയല്ലോ. സോ ഞാൻ അങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒരു ദിവസം ഇങ്ങനെ എന്താ പറയുക, കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് ഓയലക്സിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ ഈ സാധനം ഒന്ന് പോപ്പ് ഔട്ട് ചെയ്ത് വന്നു. സോ ഇത് ഞാൻ എടുക്കുന്നത് ഉറപ്പൊന്നുമില്ല. സോ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ജസ്റ്റ് വണ്ടി അവിടെ ചെന്ന് നോക്കുക, കറക്റ്റ് ഐ മീൻ മെയിൻ്റനൻസ് ഒക്കെ കൃത്യമായിട്ടുള്ളൊരു വണ്ടിയാണോ, വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ അങ്ങനത്തെ ഒരു ബേസിക് ഡേ ടു ഡേ ലൈഫ് ടൈപ്പ് ഓഫ് വ്ളോഗാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോൺ മൗണ്ട് എടുത്തില്ല. അത് കാരണം വല്ലാത്ത കഷ്ടമാണ്. എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വൈക്കത്തുനിന്ന് കോതമംഗലം ഇട്ടാണ് ഈ സ്ഥലം ഈ വണ്ടിയുള്ളത്. നമ്മൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ കോതമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് എനിക്ക് സ്ഥലം അറിയില്ല. ഇതിനു മുമ്പ് ഞാൻ പോയിട്ടൊന്നുമില്ല. എറണാകുളം ജില്ലയിലാണെന്നറിയാം. സോ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോണ വണ്ടി എന്ന് പറഞ്ഞാൽ ഹോയ്സങ്ങിൻ്റെ 650 GTR എന്നൊരു വണ്ടിയാണ്. ഓൾറെഡി ഞാൻ അതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ ആ പഴയ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയാം, ഏകദേശം 72 ഹോഴ്സ് പവറും 64 സംതിങ് എൻഎം ഓഫ് ടോക്കുമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 647 cc എൻജിനാണ്, വാട്ടർ കൂൾഡ് ആണ്. എന്താ പറയുക, ഒരു എൻട്രി ലെവൽ സൂപ്പർ സ്പോർട്സ് വാ. സോ ഒരു എൻട്രി ലെവൽ സൂപ്പർ സ്പോർട്സ് ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ രീതിയിൽ 650 വേറെ ഉള്ളത് എന്താ പറയുക, നമ്മുടെ വേറെ 600 എബോ സി സിയിലുള്ള വണ്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും ബെനലി 600 ആയും, ബെനലി 600 GT, പിന്നെ CBR 650F, CBR 650R, പിന്നെ ഡേറ്റോണ. ഇതിൽ ഡേറ്റോണാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വണ്ടിയെങ്കിലും നമുക്കിപ്പോൾ നിലവിൽ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതായത് എൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇത് വെച്ചിട്ട് എനിക്ക് ഡേറ്റോണ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഡീഗ്രേഡ് ചെയ്തിട്ട് ഈ ബെനലിയും ഹോയ്സങ്ങും കൂടെ നോക്കിയത്. ഈവൻ വാട്ട് ടു സേ, ഈവൻ നമ്മൾ CBR കാര്യം എടുക്കുകയാണെങ്കിലും CBR F ആണെങ്കിലും CBR R ആണെങ്കിലും ഏകദേശം 6 മുതൽ 7 ലക്ഷം രൂപ വരെയിലൊക്കെയാണ് ഇപ്പോൾ അവർ സെയിലാകുന്നത്. സോ നമ്മൾ അത്ര ആ മൂന്ന് വണ്ടി എന്തായാലും ഓൾവേസിൽ ക്യാൻസൽഡ് ആണ്. സോ പിന്നെ ഞാൻ അന്നത്തെ വീഡിയോയിൽ ഒരു വണ്ടിയും കൂടെ പറഞ്ഞായിരുന്നു, ബെനലി 300R. ഭയങ്കര റയറാണ് ആ വണ്ടി, അതുകൊണ്ട് തന്നെ യൂസ്ഡ് ഒന്നും കിട്ടാനില്ല. യൂസ്ഡ് ചോദിക്കുന്ന തന്നെ ഇരട്ടി പൈസയാണ്. സോ നമ്മൾ അത് ചിലപ്പോൾ അതൊരു മാറ്റി വെച്ചേക്ക ആ ഒരു ഓപ്ഷൻ. സോ ഞാൻ ഇന്ന് ചെക്ക് ചെയ്യാൻ പോണ വണ്ടി 2017 മോഡൽ വണ്ടിയാണ്. അത് ഏകദേശം 10,000 km ഓടിയെന്നാണ് ഓണർ പറഞ്ഞത്. നമുക്ക് അവിടെ ചെന്ന് ചെക്ക് ചെയ്യണം. സോ ജസ്റ്റ് ഒന്ന് സോപ്പ് ചെയ്ത് മാപ്പ് നോക്കണം, കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ മൗണ്ട് ഇല്ലാത്തതുകൊണ്ട്. സോ ഗായ്സ്, നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് ഈ മൊബൈൽ ഹോൾഡർ ഇല്ലാത്തപ്പോൾ നമ്മളതായിട്ട് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതില്ലാത്തതുകൊണ്ട് വഴി ചോദിച്ച് ചോദിച്ച് പോകണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഇങ്ങനെ നിർത്തി നിർത്തി നോക്കണം. ഈ കോട്ടിട്ടേന്നുകൊണ്ട് അതും ഒരു ബുദ്ധിമുട്ടാണ്.
സോ ഞാൻ ആ പഴയ ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉടനെ എടുക്കാനല്ല, നമ്മളൊരു ജാനുവരി റേഞ്ചിൽ വണ്ടി എടുക്കാനാണ് ശരിക്കും നമ്മൾ നോക്കുന്നത്. സോ അതിനു മുമ്പ് നല്ലൊരു ഇപ്പം ഈ ഒരു ഓപ്ഷൻ ഞാൻ ചെന്ന് നോക്കുന്നത് അത്യാവശ്യം വാട്ട് ഇസ് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഇഷ്യൂസ് ഒന്നുമില്ല, പക്കയാണ്. ഞാൻ ഉദ്ദേശിച്ചൊരു പ്രൈസ് റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഐ വുഡ് സംഹവ് ടേക്ക് എ ലോൺ ഓർ സംതിങ്, അങ്ങനെ വണ്ടി എടുക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഇന്ന് എടുക്കാനല്ല, നമുക്ക് എന്തായാലും ഇന്ന് നോക്കി എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇഫ് ഇറ്റ് എന്താ പറയുക, ഇഫ് ഇറ്റ് പോസിബിൾ ഈ ഒരു മന്ത് എടുക്കും, ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വരുള്ളൂ. നമുക്കിപ്പോൾ വെളിയിൽ നിന്ന് എടുത്താലും ഇപ്പോൾ കുറച്ച് നാൾ എന്താ പറയുക, എൻ ഒ സി കയ്യിലുണ്ടെങ്കിലും കുറച്ച് നാൾ റീറേസ് ചെയ്യാതെയൊക്കെ ടാക്സ് ഒക്കെ അടയ്ക്കാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. പക്ഷെ അത് ഇവൻച്വലി കുറച്ച് പണി കിട്ടും. ഞാനിത് എടുക്കുന്നത് കുറച്ച് നാളത്തേക്ക് ഓൺ ചെയ്യാനാണ്. പ്രോബബ്ലി എങ്ങനെ പോയാലും ഒരു 3 ഇയേഴ്സ് എങ്കിലും മിനിമം യൂസ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ വണ്ടി എടുക്കാൻ പോകുന്നത്. ഇറ്റ് ഡസൻറ്റ് മീൻ ഐ വിൽ സെൽ ദിസ് എൻഎസ് ഓർ അവഞ്ചർ, ഇത് രണ്ടും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. സോ ഇത് ഞാനിപ്പോൾ സൂപ്പർ ബൈക്ക് എടുക്കുന്നതിൻ്റെ ഒരു പല റീസൺസ് ഉണ്ട്. റീസൺസ് ഒന്നാമതെ എനിക്ക് ഒരു 50 cc എന്ന് പറഞ്ഞാൽ 650 cc എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൈൻഡ് ഓഫ് ഡ്രീം സ്പെക് ഉള്ളൊരു ഐ മീൻ സിസി ആണ്. അതിപ്പോൾ ഇൻലൈൻ ടു ആയിക്കോട്ടെ ഇൻലൈൻ 4 ആയിക്കോട്ടെ V2N ആയിക്കോട്ടെ ഡസൻറ്റ് മാറ്റർ. സോ ഒരു ഫുള്ളി ഫെയർഡ് ഒരു 650 cc ബൈക്ക് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്, ഒരു ഡ്രീമാണ്. അതുപോലെ തന്നെ ഹോയിസിങ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ബെനലി. ഞാൻ ബെനലി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഏകദേശം 4 lakhs നമുക്ക് GT ആണെങ്കിലും 600i ആണെങ്കിലും കിട്ടും. സോ അതിന് ഞാൻ കേരളത്തിൽ നോക്കിയതല്ല ഓവർ പ്രൈസ്ഡ് ആണ്, പക്ഷേ NOC ഉള്ളതാണ് എല്ലാം, അതെല്ലാം ഓവർ പ്രൈസ്ഡ് ആണ്. സോ ബെനലി എടുക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹി അവിടെ ഉള്ള ഏതെങ്കിലും ഒരു ബൈക്ക് എന്തോരം ഏജൻസീസ് ഉണ്ട്. സോ ബൈക്ക് യൂസ് ബൈക്ക് ഷോറൂംസ് ഒത്തിരി ഉണ്ട്. സോ അവിടുന്ന് എവിടെയെങ്കിലും എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ബെനലി എടുക്കുകയാണെങ്കിൽ. ഹോയിസും ആണെങ്കിലും ഏകദേശം അതൊക്കെ തന്നെയാണ് പ്ലാൻ. നമ്മളപ്പോൾ ഇത് ഇന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഒരു 2 ദിവസം മുമ്പ് ജസ്റ്റ് ഈ OLX ഞാൻ കണ്ടതുകൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. സോ ഓബിയസ് റീസൺസ് ഞാൻ ക്യാമറ ഓഫ് ചെയ്യുകയാണ്. കാരണം ഒരാളുടെ വീട്ടിലേക്ക് നമുക്ക് അനുവാദമില്ലാതെ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് ചെല്ലുന്ന ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ക്യാമറ ഓഫ് ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വണ്ടിയുടെ ഒരു വാക്ക് അറൗണ്ട് ഞാൻ ക്യാമറയിൽ ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്യാം. സോ ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്യുകയാണ്. സോ ഹേ ഗായ്സ്, സോറി ടു ഇൻട്രപ്റ്റ്. സോ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ക്യാമറ ഓഫ് ചെയ്തായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വണ്ടി ഓടിക്കുന്ന മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. സോ നാം കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തായിരുന്നു വണ്ടിയുടെ, ഒരു സൈഡ് വ്യൂവും ഒരു ഫ്രണ്ട് വ്യൂ ഒക്കെ ആയിട്ട്. സോ ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇവിടെ കാണിക്കാം. അതിൻ്റെ അത് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ഫെയറിങ്ങിൽ കുറച്ച് സ്ക്രാച്ചസും സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലച്ച് ഭയങ്കരമായിട്ട് ലൂസായിരുന്നു. ഇത്രയാണ് അതിൻ്റെ അകത്ത് ശരിക്കും ഇഷ്യൂസ് ഉണ്ടായിരുന്നു, വേറെ വണ്ടിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. A big flex, stock going up like 6x. You see the drip, wrist wet. Heard somebody said that I ain't made a hit yet. Psh, had to hit him back with a quick text. Shit, couldn't tell from his big. Okay. End of one. സോ ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു സൂപ്പർ ബൈക്ക് ഓടിക്കുന്നത്. ക്ലച്ച് ലൂസാണല്ലോ.
ഒന്നും പറയാനില്ല. ക്ലച്ച് എനിക്കൊരു പ്രോപ്പർലി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്റെ പൊന്നു മാൻ, ബെനഡി എന്നെ നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു. സോ ഗായ്സ്, ഇതാണ് ഹോയ്സിംഗ്. ഒരുമാതിരി മാരക പവറാണ് നമ്മൾ സാധാരണ അതിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. പിന്നെ എന്തൊക്കെയോ ചെറിയൊരു ഇഷ്യൂസ് എനിക്ക് തോന്നുന്നുണ്ട് എന്തോ എൻജിൻ സൈഡിൽ നിന്ന്. സോ നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ എടുത്തതാണ്, പക്ഷെ എന്തോ ചെക്കെന്ന് വേണ്ടി കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലച്ച് ഭയങ്കര ലൂസാണ്. സോ ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും എനിക്കറിയില്ല. ആരൊക്കെ പോകാം. Couldn't tell from these big checks. Oh yeah, Nay Rose and I'm back at it. Yeah, back at it. Yeah, back at it. Had to run a mill like a track addict. Take a crack at it, like a crack addict. You see the numbers, think it's black magic. I just had to kick it like a bad habit. Ooh, shit just give me top like it's that addict. Ooh, all aggressive like she mad at it. Ooh, you might see me posted up on Rosa Parks down a road. Heard it serving pies. Guys, abo. Hola. ഹോയ്സങ് ഓടിച്ചതിൻ്റെ വീഡിയോ കണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. സോ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ക്യാമറ ഓൺ ചെയ്തത്. സോ നമ്മൾ ജസ്റ്റ് ചെന്നു, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഏകദേശം 3.5 ലക്ഷം രൂപയാണ് റോലെക്സിൽ ഇട്ടത്. അപ്പോൾ നമ്മൾ സംസാരിച്ച് ഒരു 2.5 റേഞ്ചിലൊക്കെയാണ് ഞാൻ സംസാരിച്ചിട്ട് വണ്ടി നോക്കാൻ വന്നത്. സോ നോക്കാൻ വന്നപ്പോൾ വണ്ടിയിൽ കുറച്ച് ഇഷ്യൂസ് ഞാൻ കണ്ടു. അതുപോലെ തന്നെ അവർ അത്യാവശ്യം ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു, കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഒരു വണ്ടി എടുത്തത് ഐ തിങ്ക് NOC ഉള്ള വണ്ടിയായിരുന്നു, ശരിക്കും വെളിയിൽ നിന്ന് കൊണ്ടുവന്നേക്കാണ്. സോ ബിഫോർ ദാറ്റ് എനിക്ക് വഴി തെറ്റിയെന്നൊന്ന് തോന്നുന്നു, ഒന്ന് വഴി ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഇങ്ങനൊരു വളവ് കുറഞ്ഞായിട്ട് ഞാൻ കണ്ടതുപോലും ഓർമ്മയില്ല. സോ ഗായ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവർ എടുത്തത് 245 ആണ് അവർ വണ്ടി എടുത്തത്. അവർ 275 വണ്ടി എടുത്തിട്ട്
NOC ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇങ്ങോട്ട് കേരള രജിസ്ട്രേഷൻ ആക്കി. ഏകദേശം 90,000 rupees അടുത്ത് വന്നു എന്നാണ് അവർ പറഞ്ഞത്. ഏകദേശം 90,000 രൂപ 90,000 rupees അവർ ടാക്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടച്ചു എന്നാണ് പറഞ്ഞത്. ഓക്കെ, റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഏകദേശം അത്രയൊക്കെ വരും. പിന്നെ അവരൊരു 20,000 rupees സർവീസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. വയറിംഗ് കിറ്റ് മാറ്റി, സംതിങ് ഒക്കെ മാറ്റി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ക്ലച്ച് മാറാനൊരു ബുദ്ധിമുട്ടുണ്ട്. ചെറുതായിട്ട് എന്തോ ഒരു ഇഷ്യൂസ് എനിക്ക് തോന്നുന്നുണ്ട്. ക്ലച്ച് കേടാന്ന് എനിക്ക് തോന്നിയായിരുന്നു വണ്ടി ഓടിച്ചപ്പോൾ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നിയൊരു ഇത് എന്തോ ഒരു നോക്കിംഗ് സൗണ്ട്, നോക്കിംഗ് അല്ല, എന്തോ ഒരു സാധനം ഇങ്ങനെ കിടന്ന് കിളിങ്ങുന്ന ടൈപ്പ് ഓഫ് ഒച്ച എനിക്ക് എൻജിൻ സൈഡിൽ നിന്ന് കേട്ടു. അതുപോലെ തന്നെ ലോവർ ആർപിഎത്തിൽ നമുക്കൊരു തേർഡ് ഗിയറിൽ ലോവർ ആർപിഎത്തിലൊന്നും നിരക്കിയൊന്നും കൊണ്ടുപോകാൻ ഒരു രക്ഷയില്ല. ഫസ്റ്റ് സെക്കൻഡിൽ തന്നെ ഇട്ട് കൊണ്ടാരം അടക്കി എടുക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഇത്ര നാളിങ്ങനെ ക്ലച്ചിന് ഇഷ്യൂ വെച്ചിട്ട് വണ്ടി ഓടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്ങനെ പോയാലും ക്ലച്ച് ബോക്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും, ക്ലച്ച് മാറ്റേണ്ടി വരുമായിരിക്കും. ക്ലച്ച് ലിവർ, ക്ലച്ച് കേബിൾ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ക്ലച്ച് ഫുള്ളായിട്ട് മാറ്റേണ്ടി വരാതിരിക്കാം. പിന്നെ അവിടെ എന്തോ ഒരു സെൻസറുണ്ട്, ആ സെൻസർ ഏതാണ്ട് അവർ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല, അത് മാറ്റണം എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ വണ്ടിയിൽ സ്പീഡോ കാണിച്ചിട്ടില്ലായിരുന്നു, ചെക്കെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചെക്കെന്ന് മാത്രം കൊടുക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ TPMS സെൻസർ ഉണ്ട് വണ്ടിയിൽ, TPMS സെൻസർ വർക്കിംഗ് അല്ലാത്തതുകൊണ്ടാണ് സ്പീഡോ മീറ്റർ കാണിക്കാത്തത്. സോ ക്ലച്ചിൻ്റെ ഇഷ്യൂ അതൊന്ന്, ക്ലച്ച് സെൻസർ, ക്ലച്ച് കേബിൾ മാറേണ്ടി വരും, പിന്നെ ക്ലച്ചിൻ്റെ പ്ലേസ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതൊരു ഇഷ്യൂ, അത് അത്യാവശ്യം നല്ല എമൗണ്ട് ആവും. ഹോയിസങ്ങിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് വന്നെ വഴിക്കാൻ പറഞ്ഞായിരുന്നു, ഹോയിസങ്ങിൻ്റെ ക്ലച്ച് യൂസ് ചെയ്തിരിക്കുന്ന ബെനലി 600i ആയിട്ട് സെയിം ആണ്. സോ ഇറ്റ് വിൽ ബി എ ലോട്ട് ഓഫ് മണി. സോ അത് അതൊരു ഡ്രോബാക്ക് ആണ്. പിന്നെ ഉണ്ടായിരുന്നൊരു ഇഷ്യൂ, ഫ്രണ്ട് സൈഡ് ലെഫ്റ്റ് സൈഡ് ഷോക്ക്, ഇത് ലീക്കിംഗ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ ലീക്കിംഗ് ആണ്. ഞാൻ ചെക്ക് നോക്കിയിട്ടും വണ്ടി ഓടിക്കുമ്പോൾ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഷോക്സ് പോയുള്ള എൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അങ്ങനെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് എഫക്റ്റ് ആവും. അത് അത്ര ഒരു നല്ല പേയ്മെൻ്റ് അല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ വണ്ടിയെന്ന്. അതാണ് ഷോക്സിൻ്റെ ഒരു ഇഷ്യൂസ് അത് ഉണ്ട്. സോ ഇവരുടെ ഇപ്പോൾ സർവീസ് സെൻ്റർ കളമശ്ശേരിയുടെ മറ്റേതുകൊണ്ടുണ്ട്, പക്ഷേ അവിടെ ചെന്ന് എനിക്ക് നോക്കണം എന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ അന്വേഷിക്കാതെ നമ്മൾ ഇതിന് കയറി ഒരു എമൗണ്ട് പറയാനും പറ്റത്തില്ല. പിന്നെ അതാണ് മെയിൻലി ഇഷ്യൂ, ക്ലച്ച് കേബിളിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ മെയിൻലി അവർ ഒരു കാര്യം അവരെല്ലാം തുറന്നു പറഞ്ഞു, അത് ഒബ്വിയസ്ലി ഇനി നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു സെല്ലേഴ്സ് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്, വണ്ടിയെക്കുറിച്ചുള്ള എന്ത് ഇഷ്യൂസ് ആണെങ്കിലും തുറന്നു പറയേണ്ടതെന്നുള്ളത്. ഗായ്സ് അത്രയൊക്കെയുള്ള വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതേപോലത്തെ കുറേ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.